ആയിട്ടുള്ളത് ഒരു കടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ തേങ്ങാപ്പോളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. നമുക്കൊരു മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് കട്ടല്ലാതെ നമുക്ക് കലക്കിയെടുക്കണം. അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി നമുക്കൊന്ന് കലക്കിയെടുക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് തീരെ കട്ടല്ലാതെ നന്നായി നമുക്കിത് കലക്കിയെടുക്കണം. നന്നായിട്ട് തീരെ കരിയില്ലാതെ തന്നെ ഇത് കലക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇല്ല ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കിയതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. ഒരു പാന് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ അയച്ചെടുക്കുക. കുറച്ച് ഡാലും ഓയിലും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. നന്നായി ചൂടായതിനു ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. എത്രണ്ട് നൈസായിട്ട് പൊരിച്ചാലേ അത്രക്ക് ടേസ്റ്റ് ആണ്. രണ്ട് ഭാഗം നന്നായി മൊരിച്ചെടുക്കണം. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗം മുറിച്ചെടുക്കാം. ഇതുപോലെ നമുക്കിത് മുഴുവനായിട്ടും പൊരിച്ചെടുക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കടിയാണിത്. ഞാന് ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ടെടുക്കാം. ഉള്ളി ഇഷ്ടമല്ലവരും ഇട്ടാൽ മതി. ഉള്ളിയുടെ സ്മെല്ല് ചിലർക്കൊന്നും അത്ര ഇഷ്ടാവില്ല. ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും തേങ്ങ ഉള്ളൊക്കെ ഉള്ളിയൊക്കെ കൂടിയിട്ടൊന്ന് തിരിഞ്ഞു കൊടുക്കാം. ഒന്ന് തിരുമ്പിട്ട് ചേർത്തിണ്ടെങ്കിൽ നമുക്കിത് ഈ പോളയിൽ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ പോള പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഫില്ലിങ് ചെയ്യാം.
സവാള റെഡി ഉണ്ട്, നല്ല ടേസ്റ്റാണ്. അത് കഴിക്കാനും ചൂടോടെ കഴിക്കാനും ചൂട് അറിയിട്ട് കഴിക്കാനൊക്കെ ടേസ്റ്റുള്ള ഒരു കടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക, എല്ലാ വീഡിയോകളും കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. വേറൊരു വീഡിയോ ഒക്കെ വരാം. അസ്സലാമു അലൈക്കും.